ലാലട്ടൻ ഫാന? അല്ല മമ്മൂക്ക. ഞാൻ ലാലട്ടൻ ഫാന. വിഭവക്കാർ ഓരോ വഴിക്കാൻ പോകും, സിനിമ കഴിക്കും. ഏതാ സിനിമ പ്രേക്ഷകർ തീരുമാനിക്കുന്നത് അവർക്ക് ഇഷ്ടമുള്ള സിനിമയാണ്. കാതൽ ദ കോ, ഡയറക്ടർ ജിയോ ബേബി. ജിയോ ബേബിക്ക് ജിയോ ബേബിയുടെ പൊളിറ്റിക്സ് പറയണം. അതിനു വേണ്ടിയിട്ട് ഒരു സിനിമ പടച്ചു വിട്ടേക്കോണം. ഈ സിനിമ ആളുകൾ ശ്രദ്ധിക്കാൻ അല്ലെങ്കിൽ ആളുകൾ ശ്രദ്ധിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിന് ഒരേ ഒരു കാരണം പറയുന്നത് മമ്മൂട്ടിയാണ്. പക്ഷെ ഇതിന്റെ ഏറ്റവും വലിയ മെറിറ്റും ഡീമെറിറ്റും എന്ന് പറയുന്നത് മമ്മൂട്ടി തന്നെയാണ്. ഒരു സിനിമ അതിന്റെ കണ്ടന്റിന്റെ ക്വാളിറ്റി കൊണ്ടല്ല ശ്രദ്ധിക്കപ്പെടുന്നത്, അതിൽ അഭിനയിച്ച താരത്തിന്റെ താരപൊലിമ കൊണ്ടാണ് ശ്രദ്ധിക്കപ്പെടുന്നതെങ്കിൽ ആ സിനിമ പരാജയമാണ് എന്ന് ഞാൻ പറയും. കാരണം ഇത് വേറെ ആരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഇത് നോർമലാണ്. അപ്പൊ ഇത് ഇനിയുള്ള കാലത്ത് ഇത് വേറെ ആരും ചെയ്യൂല, മമ്മൂക്ക മാത്രമേ ചെയ്യും. ഇത് ഭയങ്കര ബോൾഡ് അറ്റംപ്റ്റ് ആണ്. ഇത് ബോൾഡ് അറ്റംപ്റ്റ് അല്ല, ഈ സിനിമയില് സ്ത്രീകളൊക്കെ ഭയങ്കര ബോൾഡാ. MS ഓഫീസിലെ പോലും ഇത്രയും ബോൾഡ് നമുക്ക് കാണാൻ പറ്റൂല. പിന്നെ മമ്മൂക്കക്ക് ഇതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ഇത്രയും വലിയ വലിയ വേഷങ്ങൾ ചെയ്ത, കോംപ്ലിക്കേറ്റഡായ വേഷങ്ങൾ ചെയ്ത മമ്മൂക്കക്ക് ഇതിനൊന്നും ചെയ്യാനില്ല. പിന്നെ അതേ ഇമോഷണൽ സീൻ ഉണ്ട്. ഇമോഷണൽ സീൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ചെയ്യുന്ന ഒരാളാണ്. ഇതിന് ആഴമില്ല, സിനിമയ്ക്ക് ആഴം എന്ന് പറഞ്ഞ സാധനം വളരെ ഉപരിപ്ലവമായിട്ട് ഈ ഒരു വിഷയം കൈകാര്യം ചെയ്തിട്ടുള്ളത്. എനിക്ക് ചൊറിഞ്ഞു വന്നാണ് ഈ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം 100% ഉറക്ക ഗുളിക. ഞാൻ ഒരു പ്രാവശ്യം കൂടെ പറഞ്ഞിട്ടില്ല, നമുക്കൊരു അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, അത് നമ്മുടെ അഭിപ്രായങ്ങൾ തന്നെ ആയിരിക്കണം. വേറൊരു അഭിപ്രായം നമ്മൾ പറഞ്ഞാൽ നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യം പോയി.